കള് അലിയാണ്, അലി പരിപാടി കേട്ടോ. അപ്പോ നമ്മളെ നാട്ടിൽ മുട്ടുവേദന ഉള്ള ഒത്തിരി പേര്, കുറെ പേര് മുട്ടുവേദന കൊണ്ട് കഷ്ടപ്പെടുന്നു. അവർക്ക് വേണ്ടി ഒരു ക്യാമ്പ്, ഫ്രീ ക്യാമ്പ്, ഒരു ദിവസം ചികിത്സ കേട്ടോ. അപ്പൊ എന്റെ വീഡിയോ കാണുന്നവർക്ക് വേണ്ടി ഞാൻ ഒന്ന് സംഘടിപ്പിച്ചതാണ്. അപ്പൊ അത് നമ്മളെ മലപ്പുറം ജില്ലയിലെ പേര് കേട്ടൊരു വൈദ്യരാട്ടോ. അപ്പോ സ്ഥലവും കാര്യങ്ങളൊക്കെ ഞാൻ പയ്യെ പറയാം. അപ്പോ വരുന്ന ബുധനാഴ്ചയാണ്. അപ്പോ ഈ ദിവസം ഈ നമ്പറിൽ ഒരു നമ്പർ ഞാൻ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്, അവരുടെ നമ്പർ വാങ്ങിയിട്ട് വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. ആ നമ്പറിൽ മാത്രം വിളിക്കുക. അപ്പോ എല്ലാവരും ഓടിക്കാച്ച് വരണ്ട, കാരണം ഈ വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കാണാം. ഇവിടെ കുറച്ച് ആളുകൾ ചികിത്സിക്കുന്നുണ്ട്, അതിന്റെ അവരെ റിവ്യൂ എല്ലാം കേട്ടിട്ട്. അപ്പോ ഫ്രീ ആണ് അറിഞ്ഞത്, എല്ലാവർക്കും ഭേദമായിട്ടാണ് പോകുന്നതെന്നാണ്. എന്ന് വെച്ചിട്ട് ഇതെല്ലാം പടച്ചോന്റെ ഒരു കൃപ കൂടി വേണം മാറണമെന്നുണ്ടെങ്കിൽ കാശ്മീരില്ല. അപ്പോ ഇത് കേരളം, ഇത് തമിഴ്നാട്. അപ്പൊ അതിന്റെ ബോർഡർ ആട്ടോ. അപ്പൊ എന്താ സംഭവം, രണ്ട് ടീമും അല്ലെ, തമിഴ്നാട്ടിനും രണ്ടും രണ്ട് സെക്ഷൻ ആക്കി വെച്ചിരിക്കാണ്. ഒരാളെ അവരെയും വിളിക്കും, ഒരാളെ അവരെയും വിളിക്കൂല. അപ്പൊ നമ്മള് ടോക്കൺ കൊടുക്കുമ്പോ പിന്നെ 101 മുതല് തമിഴ്, 1 മുതല് മലയാളം, അങ്ങനെയാണ് കൊടുക്കുക. അങ്ങനെ 40 മലയാളവും 30 തമിഴ്. അപ്പൊ ഞാനത് അവരോട് ചോദിക്കുകയാണ്, നമ്മളെ സുപ്പർവൈസറിൽ തന്നെയാണ്. അപ്പൊ അത് എന്താണ് സംഭവം, തമിഴ്നാട് പുറത്തും കണ്ടിട്ടോ കുറെ ആളുകൾ, 10-30 ആളുകള് തമിഴന്മാരെ തമിഴ്നാട്ടുകാരെ കണ്ടു. അപ്പൊ നമ്മളെ സൂപ്പർവൈസറിൽ തട്ടോ ഉള്ളത്, പിന്നെ ഒരു മിനിറ്റ്. അപ്പോ എന്താ സംഭവം, എന്താണ് തമിഴ്നാട്ടിന്ന് കുറെ ആളുകൾ തമിഴ്നാട്ടിൽ നിന്ന് ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ? തമിഴ്നാട്ടിൽ നിന്ന് ഡെയിലി 30 ടോക്കണ കൊടുക്കും. മലയാളികൾക്ക് 40 അല്ലെ? ഇവരിപ്പോ ഇന്ന് വന്ന ഒരു പുതിയ ടീമാണ്, ഞങ്ങള് വീഡിയോ കണ്ടിട്ട് വന്നതാണ്. ഇവിടെ വന്നിരിക്കുന്ന അധികം ആളുകളും മറ്റൊരാള് സുഖമായത് പറഞ്ഞിട്ട് വന്നവരാണ്. അമ്മക്ക് എന്നാ പ്രശ്നം, കൊറേ ഡോക്ടർമാരെ കാണിച്ചോ? ഡോക്ടർ കാണിച്ചോ, ഏർക്കണോ ഓപ്പറേഷൻ പണ്ണോന്നാണ്. അതുക്ക് ഇപ്പൊ നമ്മ പോവില്ല, ഇതിക്കപ്പോ വലിയതാ. ഇതിനെ കുഴപ്പമില്ല, ഇത് കണ്ടില്ലേ. ഓക്കേ. അപ്പൊ നമ്മള് പിന്നെ മുട്ടുവേദന ഉള്ള ആളുകൾക്ക് കുറെ ആളുകള് നമ്മളെ നാട്ടുകാരൊക്കെ ഉണ്ട്. എന്താണ് ഇപ്പൊ നമുക്ക് അവർക്കൊരു ഒരുപാട് കാലമായിട്ട് ഈ അലി പരപ്പനങ്ങാടി എന്ന് പറഞ്ഞ ഒരാള് നമ്മളെ ഭയങ്കര ഒറ്റ സുഹൃത്താണ്. എന്റെ മകളെ കല്യാണത്തിന് ഇപ്പൊ ലാസ്റ്റ് ഞാൻ ക്ഷണിച്ചു വന്നു, വലിയ സന്തോഷം അവർ മകളോട് വന്നിരുന്നു. അപ്പോ അലി പരപ്പനങ്ങാടിന്റെ ഫോളോവേഴ്സിന് വേണ്ടി ഞാനൊരു ചെറിയൊരു കാര്യം പറയാം. കാൽമുട്ടുവേദനക്ക് നമുക്ക് ഒരു ദിവസം ക്യാമ്പ് വെക്കാം, അടുത്ത ബുധനാഴ്ച മുട്ടുവേദനക്ക് മാത്രമായിട്ടാണ്. മുട്ടുവേദന ഇപ്പൊ നമ്മുടെ പള്ളികളൊക്കെ കാണുന്ന മുട്ടുവേദന, നിസ്കരിക്കാൻ പറ്റാത്ത ആളുകള്, അതിൽ ഈ കാലുമുട്ട് വളഞ്ഞത്, അതായത് പെരുമുട്ട് വാദം, അതുപോലെ രക്തപാതം പോലത്തെ വാദം കൊണ്ട് കാല് നല്ല വീങ്ങിയത്, അത് ഒഴിച്ചിട്ട് വേറെയുള്ള എല്ലാ കാൽമുട്ടുവേദനക്കാർക്കും സ്പോട്ടില് നേരെയാവും. സ്പോട്ടില് നേരെയാവർക്ക് നിസ്കരിക്കാൻ വയ്യെങ്കില് കാണുമ്പോ തന്നെ ഞങ്ങൾക്ക് അറിയാം, അത് അപ്പൊ തന്നെ നേരാവോ ഇല്ല. കാണുമ്പോ തന്നെ ആർക്കും വരാട്ടോ, നിസ്കരിക്കാൻ കഴിയാത്തവര് നല്ല ഉദ്ദേശിച്ചത്, ആർക്കും വരാം, ആർക്കും വരാം. ഇവനിപ്പൊ അതുപോലെ കളിച്ചിട്ട് ഇഞ്ചുറി പറ്റിയവരുണ്ടോ, എസ് എല്ല് പൊട്ടിയതും അങ്ങനൊക്കെ ഉള്ള പ്രശ്നങ്ങൾ, അതൊക്കെ നമുക്ക് ആ സ്പോട്ടിൽ നേരാക്കി കൊടുക്കാം. പക്ഷെ വേദന എസ് എൽ പൊട്ടിയാണെങ്കിൽ കുറച്ച് ദിവസം വേദന ഉണ്ടാവും, പക്ഷെ അവർക്ക് ഇരിക്കാനോ നിൽക്കാനോ വയ്യെങ്കിൽ, അല്ലെ കിടക്കാനോ കുനിയാനോ വയ്യെങ്കിൽ, അതല്ല കാൽമുട്ട് മടക്കാൻ വയ്യെങ്കിൽ അത് മടക്കിയിട്ടേ പറഞ്ഞു. അപ്പോ അന്ന് എല്ലാരും നമുക്ക് മുട്ടുവേദന മാറി, നമുക്ക് റിവ്യൂ ചോദിക്കാം എന്താണെന്നുള്ളത്, എല്ലാരോടും താല്പര്യമുള്ളവർക്ക് വീഡിയോയിൽ വന്നിട്ട് പറയാം, താല്പര്യമില്ലാത്തവർ ഇതിൽ കൊടുക്കുന്ന നമ്പറിൽ മാത്രമേ ബുക്ക് ചെയ്യാൻ പാടുള്ളൂ. ബുധനാഴ്ചത്തെ ക്യാമ്പിന് ഇതിൽ കൊടുക്കുന്ന നമ്പറിൽ മാത്രമേ ബുക്ക് ചെയ്യാൻ പാടുള്ളൂ, വേറെ ഞങ്ങളെ ബുക്കിംഗ് നമ്പറിൽ ഒന്നും വിളിച്ചിട്ട് ബുദ്ധിമുട്ടാക്കരുത്, ആ നമ്പറിൽ മാത്രം ബുക്കിംഗ്. എന്ത് പറ്റിയത്, എന്ത് എവിടെ സ്ഥലം, ഇവിടെ ഞാൻ തലപ്പുഴ, എവിടെ വിറക് പൊടിച്ചു, അപ്പൊ കോടാലോട്ട് ഇതാക്കി രണ്ടാൾ കൈയോട്ട് പിടിച്ച് വെച്ചതാ. അപ്പൊ മാനന്തവാടി ഇങ്ങോട്ട് നമ്മള് വൈദ്യര് കൈ വെച്ചാൽ ഫോണില് കാണുന്നുണ്ട്. ചുറ്റി ഓക്കെ, എങ്ങനെയുണ്ട് ഉള്ളത് പറഞ്ഞാ മതി കേട്ടോ. പിന്നെ നമ്മൾ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണ്. എങ്ങനെയുണ്ട് കൈവേദന ഉണ്ട്, ഇപ്പൊ എങ്ങനെയുണ്ട് പറഞ്ഞോളൂ. കൈ എന്താണ് കൈവേദന, എങ്ങനെയുണ്ട്? കുറവുണ്ട്. ആ വേദന പോയോ, മുഴുവനായിട്ട് പോയോ? മുഴുവനായിട്ട് പോയില്ല. പിന്നെ ഈ പെട്ടെന്ന് പിന്നെ ചതുങ്ങിയതും ഷോളർ ഊരിയതും അങ്ങനെയൊക്കെ ആയിട്ട് പാഞ്ഞു വരും, അപ്പൊ നേരായി കൊടുക്കും. പിന്നെ അതേപോലെ കുറച്ച് പ്രാദേശികമായിട്ട് കുറച്ച് ആളുകൾ എന്തായാലും ഒരു 10 ആളെ കുറയാതെ അങ്ങനെ വരും. അപ്പൊ നമ്മളാ കറക്റ്റ് കണക്ക് എന്തായാലും ആവില്ല,
പിന്നെ അത് നൂറിന്റെ മേലൊക്കെ ആളുകൾ വന്നിട്ട് കണ്ടിട്ടേ പോകുള്ളൂ പറഞ്ഞിരിക്കുന്നവരുണ്ട്. അവരെ ലാസ്റ്റ് നോക്കും, അതൊക്കെ നോക്കും, നോക്കാതെ വിടലില്ല. പക്ഷെ ആരും ബുക്ക് ചെയ്യാതെ വരണ്ട, അവരാണെങ്കിൽ ബുക്ക് ചെയ്തിട്ട് വരണല്ലേ. അപ്പൊ നമുക്ക് അണ്ണനുണ്ട് ഇവരെ കൂടെ, നമുക്ക് അണ്ണനോട് ചോദിക്കാം. പിന്നെ എങ്ങനെ ഒന്ന് പറയോ, അത്രയും നാട് എവിടുന്ന വരുന്നത്? நாங்க தமிழ்நாடு சார். நாங்க வந்து சேலம் மாவட்டம் ஆத்தூர். അപ്പൊ സുബൈർ വൈദ്യർ എന്നാണ് പേര്. മലപ്പുറം ജില്ലയിലെ വൈലത്തൂർ, തിരൂരിനടുത്ത വൈലത്തൂരാണ് സ്ഥലം. അവിടെ ഒന്ന് ആരോട് അന്വേഷിച്ചാലും അറിയാൻ പറ്റും, വൈലത്തൂർ.